നിങ്ങളിലെ പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഇന്ന് റുപ്പിമുഖം വന്നിട്ടുള്ളത്. നമ്മൾ ക്രിപ്റ്റോ കറൻസികളെ പറ്റിയിട്ട് പല വീഡിയോകൾ ഇടുന്നുണ്ട്. ആ വീഡിയോകളുടെയൊക്കെ കമൻറ്റുകളായിട്ടും അതുപോലെ നമ്മുടെ വാട്സപ്പ് സർവീസിലേക്കുള്ള മെസ്സേജുകളായിട്ടും ഒക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി എന്തുമാത്രം ക്രിപ്റ്റോ കറൻസി നിക്ഷേപമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ് ജേണീനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരതമ്യേന പുതിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഉള്ളതുപോലെ എനിക്കും ഈ ഒരു അസറ്റ് ക്ലാസ്സിനെ ഒരു ഒരു കൺവിൻസിങ് ആവുന്നത് വരെയും അങ്ങനെ വലിയൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ല. ഞാൻ ബേസിക്കലി ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഷോർട്ട് ടൈമിലേക്കുള്ള പൈസ ഒരു കാരണവശാലും റിസ്ക് ചെയ്യാതെയും ലോങ് ടൈമിലേക്കുള്ള പൈസ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കിലും ചെയ്യുക എന്നുള്ളൊരു കൺസർവേറ്റീവ് നേച്ചറുള്ള ഒരു ഇൻവെസ്റ്ററാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുള്ളത് പോലെ വലിയ രീതിയിലുള്ള ഒരു ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള സ്ട്രാറ്റജികളോ ഒന്നും തന്നെ ഒരു അസറ്റ് ക്ലാസ്സിലും ഞാൻ അഡോപ്റ്റ് ചെയ്യാറില്ല. ആ റീസൺ കൊണ്ടും ഒക്കെ തന്നെ ഞാൻ വളരെ കോഷ്യസായിട്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ബിറ്റ്കോയിനെയും ക്രിപ്റ്റോ കറൻസികളെയും സമീപിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടും ഒരു ഭാവി അതിൽ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ചെറിയ രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഞാൻ പ്രധാനമായിട്ടും രണ്ട് കോയിനുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ബിറ്റ്കോയിൻ, മറ്റൊന്ന് ഇഥീരിയം. പിന്നെ കുറച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടെതർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിനിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് കോയിനുകളിലാണ് നിക്ഷേപിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്പ്ലിറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനിൽ 40% ഇൻവെസ്റ്റ്മെൻറ്റാണുള്ളത്, ഇഥീരിയത്തിൽ 50% ഇൻവെസ്റ്റ്മെൻറ്റാണുള്ളത്, ടെതറിൽ 10%. അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ചെയ്യാമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ ഉപയോഗിച്ചിട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ടെതർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൂന്ന് കോയിനുകളിലായിട്ട് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒതുക്കിയത് എന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം കാണും. അത് വളരെ സിമ്പിളാണ്. എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നേച്ചറും ഈ ക്രിപ്റ്റോ കറൻസി വേൾഡിലുള്ള ഓപ്ഷനുകളും നോക്കുമ്പോൾ യോജിച്ചത് താരതമ്യേന ഒരു നേട്ടം കിട്ടാൻ സാധ്യതയുള്ള, എന്നാൽ നമ്മുടെ ഒരു റിസ്ക് പ്രൊഫൈലിനും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിനും യോജിച്ചത് ഈ മൂന്ന് കോയിനുകളാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അത് നിങ്ങൾ ഈ മൂന്ന് കോയിനിൽ മാത്രം നിക്ഷേപിക്കണമെന്നോ നിങ്ങൾ മറ്റുള്ള കോയിനുകൾ ഡൈവേഴ്സിഫൈ ചെയ്യരുതെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഈ കോയിനുകളാണ് താരതമ്യേന ബെറ്റർ ആവുക എന്ന് എനിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തുകൊണ്ട് ബിറ്റ്കോയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ സ്വർണം പോലെയാണ്. അതായത് സ്വർണം എന്ന് പറയുന്നത് ഒരു നിശ്ചിത അളവ് ഉള്ള ഒരു, അതേസമയം തന്നെ ഈ സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഉയരുന്നതിനനുസരിച്ച് സ്വർണത്തിൻ്റെ വില ഗ്രാജുവലായിട്ട് ഉയർന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു സ്വർണത്തിന് എന്തുമാത്രം നമ്മളുടെ ഒരു ഓവറൽ അസറ്റ് അലോക്കേഷനിൽ പ്രാധാന്യമുണ്ടോ അതുപോലെയായിരിക്കും ഒരു ക്രിപ്റ്റോ കറൻസി വേൾഡിൽ ഈ ബിറ്റ്കോയിനുകൾക്ക് ഉള്ള ഒരു ഇമ്പോർട്ടൻസ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ ബിറ്റ്കോയിനുകളുടെ വില താരതമ്യേന താഴ്ന്ന സമയം ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഥീരിയത്തിലാണ്. ഇഥീരിയത്തിൽ ഞാൻ ഒരു SIP മോഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇഥീരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ SIP മോഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ കൂടെ പോസിറ്റീവായിട്ട് കാണുന്നത് ഇഥീരിയത്തിലാണ്. അതായത് നമ്മളുടെ ഇപ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രോജക്റ്റുകളിൽ ഭാവിയിൽ വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഇഥീരിയവുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് ഇഥീരിയത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു SIP മോഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നത് പോലെ ചെറിയൊരു എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതാണ് ഈ ഇഥീരിയത്തിൻ്റെ കാര്യം. സാധാരണത്തെ കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെതറാണ്. ടെതറിൽ ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഒരു നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ആ നിക്ഷേപം ഒരു നിശ്ചിത ശതമാനം ലാഭം നമുക്ക് ഫ്രീക്വൻ്റ്ലി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് കോയിനുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി
ഇത് എൻ്റെ ഓവറോൾ ഒരു അസറ്റ് അലോക്കേഷൻ്റെ 2% മാത്രമേ ഇപ്പോൾ ഞാൻ ക്രിപ്റ്റോ കറൻസികൾ നിക്ഷേപിക്കുന്നുള്ളൂ. അതായത് എനിക്ക് ടോട്ടൽ 1,000,000 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറും 20,000 രൂപ മാത്രമേ ഈ ഇതിലുള്ളൂ എന്നർത്ഥം, മനസ്സിലായില്ലേ? അപ്പോൾ 2% മാത്രമേ എൻ്റെ ടോട്ടൽ അസറ്റിൻ്റെ 2% മാത്രമേ ഈ ക്രിപ്റ്റോ കറൻസികളിലുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിറ്റ്കോയിനുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അൺസർട്ടനിറ്റി ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം, കുറഞ്ഞ ഒരു അലോക്കേഷൻ തീരുമാനം എടുക്കുന്നത്. പക്ഷേ ആ ഒരു അൺസർട്ടനിറ്റി മാറുന്നതിനനുസരിച്ച് 2022 കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ബിറ്റ്കോയിനുകളിലും മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് കോയിൻ DCX. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റോ RBIയോ ക്രിപ്റ്റോ കറൻസികളിൽ വാങ്ങുകയോ വിൽക്കുകയോ ഹോൾഡ് ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള യാതൊരുവിധ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. നമ്മൾ മറ്റേതൊരു അസറ്റ് ക്ലാസ്സിനെ പോലെയും ക്രിപ്റ്റോ കറൻസികളും കൃത്യമായി പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി വാല്യൂ ഉള്ള കോയിനുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേട്ടം മറ്റുള്ള അസറ്റുകളെക്കാൾ ഒരു നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാനാണ് നമുക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് കോയിൻ DCX ലേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ക്രിപ്റ്റോ കറൻസികളെയും ബ്ലോക്ക് ചെയിനെയും മറ്റുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ടോപ്പിക്കുകളും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു തരുന്ന ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ https://dcxlearn.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിങ്ങൾക്ക് അത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റും വളരെ സിമ്പിളുമായിട്ടുള്ള ഒരു ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് കോയിൻ DCX. അപ്പോൾ നിങ്ങൾ ഏതൊരു പുതിയൊരു ഇൻവെസ്റ്റർ ആയാലും എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ആയാലും നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സൗകര്യം തരുന്നതും വളരെ എളുപ്പത്തിലും വേഗത്തിലുമായി തരുന്ന രീതിയിലാണ് അതിലെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. കോയിൻ DCX ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസികളും കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കോയിൻ DCX ഫോളോ ചെയ്യുന്ന 7M മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല് ക്രിപ്റ്റോ കറൻസികളുടെ റിസ്ക്കുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിനായി നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓരോ ക്രിപ്റ്റോ കറൻസികളുടെയും റിസ്ക്കും ഫീച്ചേഴ്സും ടെക്നിക്കലും ഫണ്ടമെൻ്റലും ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു രീതി പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ 7M മോഡൽ പ്രൊവൈഡ് ചെയ്യുക. നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റർമാരുടെ പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും കൃത്യമായിട്ടുള്ള റിസ്ക്കുകൾ മനസ്സിലാക്കിയുമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ്. നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് കോയിൻ DCX ഡൗൺലോഡ് ചെയ്യാനും 100 രൂപ മുതൽ ഏതൊരു തുകയും നിങ്ങൾക്ക് നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികൾ 10 രൂപ മുതൽ വാങ്ങാനും വിൽക്കാനുമുള്ള സൗകര്യം അവൈലബിൾ ആണ്. പ്രധാനപ്പെട്ട എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഇന്ത്യൻ റൂപ്പി ഉപയോഗിച്ച് തന്നെ വളരെ ട്രാൻസ്പെറൻ്റായും മറ്റ് ഹിഡൻ ചാർജുകളില്ലാതെയും നിങ്ങൾക്ക് വാങ്ങാനുള്ള സൗകര്യം തരികയാണ് ചെയ്യുന്നത്. ബിറ്റ്കോയിൻ അടക്കമുള്ള ഡിജിറ്റൽ കറൻസികൾ കോയിൻ വാലറ്റിൽ സൂക്ഷിക്കുന്നത് ഫ്രീ ആയിട്ട് ആണ് എന്നുണ്ടെങ്കിലും ഒരു കറൻസി ട്രാൻസാക്ഷൻ ഇവരുടെ ഫിയറ്റ് വാലറ്റിലേക്ക് ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2% ട്രാൻസാക്ഷൻ ഫീസ് എടുക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ആപ്പ് വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ വേഗത്തിലുള്ളതുമായിട്ടുള്ള ബയ്യിങ്ങും സെല്ലിങ്ങും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഒരു സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടി പല തരത്തിലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, അതായത് 2-factor ഓതന്റിക്കേഷൻ, വിഡ്രോവൽ പാസ്വേഡ് സപ്പോർട്ട്, അങ്ങനെയുള്ള വളരെ മികച്ച സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും സേഫ് ആയിട്ടും ട്രാൻസാക്ഷൻ നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള തുക കോയിൻ DCX സേഫും ഇൻഷുർഡും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ഈ കോയിൻ DCX നിന്ന് പണം പിൻവലിക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അതിപ്പോൾ രാത്രിയാവട്ടെ പകലാവട്ടെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ, മറ്റുള്ള ആപ്ലിക്കേഷനുകളിൽ കാണാത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ കോയിൻ DCX നമ്മളുടെ ക്രിപ്റ്റോ കറൻസികൾ ഒരു പ്രത്യേക വിലയിലെത്തുമ്പോൾ നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്യുന്ന പ്രൈസ് അലേർട്ട് ഫീച്ചർ
അവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമ്മൾക്ക് ഇന്ന പ്രൈസ് വരുമ്പോൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്നത് പോലെ ഈ പ്ലാറ്റ്ഫോം ISO സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായിട്ടുള്ള കോംപ്ലിയൻസ് റൂളുകൾ ഫോളോ ചെയ്യുന്നതാണ്. KYC AML പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന CoinDCX 24 മണിക്കൂറും നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിനോ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നതിനോ ട്രാൻസാക്ഷൻ നടക്കുന്നതിനോ ഉള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെയുള്ള സപ്പോർട്ടുകൾ CoinDCX പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റായിട്ട് KYC പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു ഓപ്ഷൻ ഫാസ്റ്റായിട്ട് തരുന്നതും CoinDCX ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് CoinDCX ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും അതിൽ Rupeemon 100 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 രൂപ വിലയുള്ള ബിറ്റ്കോയിനുകൾ ഒരു വെൽക്കം ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നേടാനും സാധിക്കും. CoinDCX ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഭാവിയിലെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം 8848030018 ആണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൂടെ ഉപകാരവും.